ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദേവീസ് ബ്യൂട്ടി വേൾഡ് ആൻഡ് ഈസി റെസിപ്പീസ് എന്നാണ് ചാനലിൻ്റെ പേര്. ഇതിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് സിമ്പിളായിട്ടുള്ള റെസിപ്പീസ്, നമ്മുടെ നാടൻ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ചെയ്യുന്ന കുറച്ച് കറികളും പിന്നെ അതുപോലെ ഈസി ആയിട്ടുള്ള കുറച്ച് ബ്യൂട്ടി ടിപ്സുമാണ് ഇതിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ വീടുകളിലൊക്കെ ചെയ്യുന്ന ഒരു മങ്കട മുളക് കറിയാണ്. ഇത് കോട്ടയം സ്റ്റൈലിലൊക്കെ ചെയ്യുന്ന എൻ്റേതായിട്ടൊരു റെസിപ്പിയാണ്. ഞാനിതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്യുകയാണ്. എല്ലാവരും ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് വേണ്ടത് കഴുകി വൃത്തിയാക്കിയ മീൻ. ഇതൊരു മൂന്ന് മങ്കടയാണ് ഉള്ളത്. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ചുവന്നുള്ളി 5 എണ്ണം കഴുകി വൃത്തിയാക്കി അരിഞ്ഞത്, ഇഞ്ചി 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഇത് 2 തോട്ടുപുളി. ഇതെന്ന് പറയുന്നത് 1 വെളുത്തുള്ളിയുടെ പകുതി കഴുകി വൃത്തിയാക്കിയത്. ഇത് പച്ചമുളക് ആവശ്യത്തിന്, ഇത് കറിവേപ്പില ആവശ്യത്തിന്. ഇവിടെ വെളുത്തുള്ളി എന്ന് പറയുന്നത് 1 ഉണ്ട വെളുത്തുള്ളിയുടെ പകുതി പൊളിച്ചെടുത്തതാണ്, പകുതിയോളവേ എടുത്തിട്ടുള്ളൂ. ഇനി നടന്ന പൊടിവർഗ്ഗങ്ങളാണ്: മഞ്ഞൾ പൊടി ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി ആവശ്യത്തിന്. ഇത് ഉലുവാപ്പൊടി പൊടിച്ചതാണ്, ഉലുവ പൊടിച്ചതാണ്. ഇത് കടുക്, പിന്നെ വെളിച്ചെണ്ണ. ഇനി നമുക്ക് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ 1 ഗ്ലാസ് വെള്ളത്തിൽ ഈ തോട്ടുപുളി കുതിക്കാനായിട്ട് വെക്കാം. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ മഞ്ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ഇൻഡാലിയത്തിൻ്റെ ഒരു ഇരുമ്പേട്ടിയാണ് എടുത്തേക്കുന്നത്. മഞ്ചട്ടി ഉണ്ടെങ്കിൽ അത് വെക്കുന്നതായിരിക്കും ടേസ്റ്റ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചട്ടി ചൂടാവട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്, അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ എടുക്കുന്നത് സാധാ നോർമൽ വെളിച്ചെണ്ണയാണ്. നമുക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. കടു പൊട്ടാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. തീ കുറച്ചിട്ടാൽ മതി. കടുക് പൊട്ടുന്ന സമയമാകുമ്പോൾ പൊട്ടിത്തുടങ്ങുമ്പോൾ തീ കുറച്ചിടാം. ആദ്യമായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നാം തന്നെ ഇളക്കാം. മീൻ കറിക്കകത്ത് ചുവന്നുള്ളി ഉപയോഗിക്കത്തില്ല, പക്ഷെ ഞാനിവിടെ ചുവന്നുള്ളി ഉപയോഗിക്കുക. നമുക്ക് അടുത്തതായിട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെളുത്തുള്ളി, വെളുത്തുള്ളി ഇഞ്ചി ഒരുമിച്ച് മുട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലോണം വാഴ. അതിനുശേഷം ഇത് കുറച്ചൊന്ന് എണ്ണയ്ക്കകത്ത് കിടന്നതിന് ശേഷം മാത്രമേ തക്കാളി, ഇതൊരു തക്കാളിയാണ്, അതിനുശേഷം ആവശ്യത്തിന് പച്ചമുളക്. ഇതൊരു 3 പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് ചേർക്കാം. ഇനി ഞാൻ ഇവിടെ 1 കറിവേപ്പിലയുടെ തണ്ട് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ വരച്ചണം, അതൊന്ന് വഴറട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ബ്രൗൺ കളറായിട്ടുണ്ട്, ഇത്രയും മൂത്താൽ മതിയാവും. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി, സോറി, മഞ്ഞൾ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾ പൊടി ആവശ്യത്തിന്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ടീസ്പൂണിന് ആവശ്യത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പൂണിന് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എൻ്റെ കയ്യിലുള്ള സ്പൂണിൻ്റെ 1/4 ടീസ്പൂണാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ളതിൻ്റെ 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. ഇനി ഞാൻ ഇടുന്നത് മുളക് പൊടിയാണ്. എൻ്റെ സ്പൂണിന് 1/4 സ്പൂൺ മുളക് പൊടി. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടി, അത്ര ഉലുവാപ്പൊടിയാണ് ഞാനിവിടെ ഇടുന്നത്. അപ്പോൾ എൻ്റെ ടീസ്പൂണാണിത്. ഈ ടീസ്പൂണിന് 4 സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി ഉപ്പിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ യുക്തി പോലെ ആവശ്യത്തിന് ഉപ്പ്. ഇപ്പോൾ ഇട ഉപ്പ് കുറഞ്ഞാലും സാരമില്ല, കൂടിപ്പോരുത്. ഇപ്പോൾ നമുക്ക് ഇത്രയും ഒരു ഉപ്പിട്ട് കൊടുക്കാം, വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഈ പൊടിയിലേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടി നല്ലപോലെ മൂത്ത് വരണം.
എപ്പോഴും സിമ്മിലിട്ടിട്ടേ ചെയ്യാൻ പാടുള്ളൂ. പൊടി ഒരിക്കലും കൂട്ടിയിട്ടില്ല. പൊടി ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ സിമ്മിൽ തീയിട്ടില്ല. നല്ലപോലെ പൊടി മൂക്കണം. അതിൻ്റെ പച്ച ചെറിയ കുത്തലൊക്കെ മാറുന്നവരെ നല്ലപോലെ ഇളക്കി കൊടുക്കും. പൊടി മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം, ഞാൻ രണ്ട് ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഇതെല്ലാം കൂടിപ്പോയാൽ നമുക്ക് മീൻകൂട്ടാൻ്റെ രുചി കുറയും. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളമേ ഞാൻ ചേർക്കുന്നു. ഇനി ഇതിലേക്ക് വേണം നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്ന നമ്മുടെ തോട്ടുപൊടി ചേർത്ത് കൊടുക്കുക. അത് നല്ലോണം കുതിർത്ത വെള്ളത്തിൽ വെച്ച് ഞാനൊന്ന് കഴുകുകയാണ്. എന്നിട്ട് അതിന് ശേഷം വേണം എടുക്കാനായിട്ട്. ഞാൻ കുതിർത്തത് ഇപ്പം ഇതിലേക്ക് ഇടുകയാണ്. ഇത് തിളച്ചാൽ മാത്രമേ ഇതിലേക്ക് പുളി ഇറങ്ങും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം തീ സിമ്മിലാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നേരത്തെ ഞാൻ കുറച്ച് ഇട്ടായിരുന്നു, എന്നാലും ഞാൻ ഇപ്പോൾ കുറച്ചുകൂടെ ഇടുക. ഇപ്പം നമ്മൾ ഇളക്കി കൊടുക്കുന്നു. ഇനി കഷ്ണമെല്ലാം ഇട്ടതിന് ശേഷം കഷ്ണം മുങ്ങിക്കിടക്കാനുള്ള ചാറില്ലെങ്കിൽ വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എന്തായാലും ഇത്രയും വെള്ളത്തിലാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. കഷ്ണം മുങ്ങാനുള്ള വെള്ളം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് തീ ഫുള്ളിലിടാം. അപ്പം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പം നല്ലപോലെ ഇത് തിളച്ചിട്ടുണ്ട്. പുളിയൊക്കെ ഇറങ്ങണം. അതുകൊണ്ടാണ് ഈ തിളയ്ക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ലോണം തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഷ്ണം ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. കാരണം ഇത് നോക്കിയപ്പോൾ കുറച്ച് കുറുകൽ പോലെ ഇരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്കും കുറച്ച് വെള്ളം കുറവാണെന്ന് തോന്നുന്നെങ്കിൽ പൊടി ചേർക്കാതെ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ കഷ്ണം എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ചേർത്ത വെള്ളത്തിനകത്താണ് ഈ പൊടി ഇത് മീൻ കഷ്ണം മുങ്ങിക്കിടക്കുന്നത്. നേരത്തെ കുറവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തത്. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഞാൻ ഈ മീൻകറിയിൽ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതൊരു കോട്ടയം സ്റ്റൈലിൽ വെക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മല്ലിപ്പൊടി ചേർക്കാതിരുന്നു. മല്ലിപ്പൊടി ചേർക്കാതെ വെക്കുന്നതാണ് ടേസ്റ്റ്. ഇനി ചാറിന് കുറച്ച് കുറുകൽ വേണമെന്നുള്ളവർക്ക് മാത്രം മല്ലിപ്പൊടി ചേർക്കാം. ചേർക്കാതിരുന്നാൽ അത്രയും കറിക്ക് ഒരു ടേസ്റ്റ് വരും. അപ്പം നമ്മൾ ഇത് വേവാനായിട്ട് ചേർക്കാം. ഇപ്പം തിളയ്ക്കാൻ വേണ്ടി വീണ്ടും ഞാൻ തീ കൂട്ടിയിടുകയാണ്. തിളച്ചതിന് ശേഷം ഞാൻ കഷ്ണം ഇടുന്നതിന് മുമ്പായിട്ട് സിമ്മിലിട്ടിരുന്നു. ഇനി വീണ്ടും ഞാൻ തീ കൂട്ടിയിട്ടു. ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം കഷ്ണം വേവാനായിട്ട് വീണ്ടും കുറയ്ക്കാം. ഇപ്പം ഞാൻ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊരു തിള വന്നോട്ടെ. അപ്പം ഞാൻ കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുത്തു. ഒരു നാല് കറിവേപ്പില. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഞാനൊരു അടപ്പെടുത്ത് നമുക്ക് അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കാം. ഇതിന് ശേഷം തീ സിമ്മാക്കാം. ഇനി ഇത് ഒരു അഞ്ച് മിനിറ്റ് അഞ്ചഞ്ചര ആറ് മിനിറ്റോളം എടുക്കും വേവാൻ. കുറച്ച് പറ്റണം എന്നുള്ളവർക്ക് പറ്റിച്ചെടുക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ. എന്തായാലും ഈ വേവാൻ ഒരു അഞ്ചഞ്ചര മിനിറ്റ് ആവും. പിന്നെ നിങ്ങളുടെ ആവശ്യത്തിന് പറ്റിച്ചെടുക്കാം. ഇത് വെന്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂക്കിക്കൊടുക്കും. ഒരു ശകലം എന്ന് പറഞ്ഞാൽ ഒത്തിരി വെളിച്ചെണ്ണ ഇടേണ്ട ശകലം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂക്കിക്കൊടുക്കാം. ശകലം ഇടത്തില. അതിനുശേഷം ഇതിനൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുള്ളത്. ഇതിന് ഉപ്പും പുളിയെല്ലാം ഞാൻ നോക്കിയിരുന്നു, കറക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് നോക്കുമ്പോൾ എന്തെങ്കിലും കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ മീൻകറി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെ, ചീനിയുടെ കൂടെ, ചക്ക വേവിച്ചതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ആയിട്ടൊക്കെ ഷെയർ ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കും. ഇനി അടുത്ത നിങ്ങളുടെ സപ്പോർട്ടിന് ശേഷം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം, അനുഗ്രഹിക്കണം.